can understand things, I suppose. Oh, it's only I, sir. He wants to hurry. Well, I have got an appointment. I'm sorry, not tonight. Dad, waiting for you. No, not tonight. Please, wait, Babu, wait. Thank you.
പിന്നെ എന്തിന് ജീവിക്കുന്നു? ഇപ്പൊ ജീവിക്കുന്നു എന്ന് പറഞ്ഞു ശരണ്ട. ഞാനാ തൊക്കുന്നു. ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മൂത്തരെ കണ്ടു കളിക്കണം തന്നെ സാർ. എന്താ ജോലി? പണം സാറിന്? പണം പുല്ലല്ലേ മൂത്തർക്ക്. ഇന്ന് ബാംഗ്ലൂർ ആണ്, നാളെ ബോംബെയും മറ്റന്നാൾ കൽക്കട്ട. അങ്ങനെയൊക്കെ ജീവിച്ചവനാണ് സാറേ ഈ കൃഷ്ണൻകുട്ടി. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ബില്ലിന്റെ കാര്യം രണ്ടു ദിവസം കൂടെ കയ്യേറ്റ കൃഷ്ണൻകുട്ടി. എന്തെങ്കിലും വഴി ഉണ്ടാക്കും. മാനേജർ സാർ എന്നെയാണ് വഴക്ക് പറയുന്നത്? കൃഷ്ണൻകുട്ടിയുടെ റെക്കമെൻസിലാണ് സാറ്. എനിക്കത് ഓർമ്മയുണ്ട് കൃഷ്ണൻകുട്ടി. സ്വീറ്റ് സ്മൈൽ. കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ കടന്നുപോയതിന് ഞാൻ അറിഞ്ഞിട്ടില്ല. ദാറ്റ് ഇസ് ലൈഫ്.
എത്ര കാലം നിങ്ങൾ വിദേശങ്ങളിൽ ചുറ്റി നടക്കും? മടുക്കുന്നത് വരെ. മടുക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വെറൈറ്റി. നഗരങ്ങളും ഹോട്ടലുകളും ബാറുകളും മാറി മാറി നോക്കുക. എല്ലാം എല്ലാം പഠിച്ചേ. ആഫ്റ്റർ ലൈഫ് റൈറ്റ്. ടുത്താണ് കൂർക്കഞ്ചേരിയിൽ. പേര് ചന്ദ്രശേഖരൻ. അച്ഛനോട് മാഷായിരുന്നപ്പോൾ മകൾ പേര് മാലതി. ഈശ്വര കൊല്ലമത്രയായി അമ്പലത്തിനരികെ കിഴക്കോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് താമസിച്ചിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മൂത്ത കുട്ടിക്ക് ഏക്കം വരുമ്പോഴൊക്കെ അരിക്കൂർക്കൽ കുട്ടിക്കാൻ മാഷ് വീട്ടിലിരുന്നു. ആ ഏക്കക്കാരി ഞാനൊന്നും തോന്നില്ല അല്ലേ. മാലതി എന്ന് ഇവിടെ വന്നു 4 മാസമായി. ജോലി കിട്ടി വന്നതാണ്, പിന്നെ ജോലി രാജിവെച്ചു. ശമ്പളമൊക്കെ അത് മതിയായിരുന്നു, പക്ഷേ ടൈപ്പിസ്റ്റിന്റെ ജോലിക്കാണല്ലോ ശമ്പളം തരുന്നത്. അതിലധികം സേവനം വേണമെന്ന് വന്നപ്പോൾ രാജിവെച്ചു. വീട് വിട്ട് ജോലി ചെയ്യാൻ വരുന്ന പെൺകുട്ടികൾക്കെല്ലാം നേരിടുന്ന പ്രശ്നം തന്നെ. ഇന്റർവ്യൂ എങ്ങനെ കിട്ടില്ലെന്ന് ഉറപ്പായി? ഒരു വേക്കൻസി ഇല്ലേ ഉള്ളൂ. നിങ്ങൾക്കോ ചാൻസ് ഇല്ല? കനക്കുമാഷിന്റെ മകളെ വീണ്ടും ഇവിടെ വെച്ച് ഇങ്ങനെ കാണുമെന്ന് ആര് വിചാരിച്ചു? വരും, വിരോധമില്ലെങ്കിൽ നമുക്കൊരു കപ്പ് കാപ്പി കുടിക്കാം. അപ്പോൾ ഇതാണ് അനുഭവം. എത്ര നാളിങ്ങനെ അന്യന്റെ ദയവിൽ ജീവിക്കേണ്ടി വരുമോ എന്നാണ് ക്ഷണിക്കൂ. ഒക്കെ ശരിയാകുമെന്ന് സമാധാനിക്കും. ഉരൽ മദ്ദളത്തോട് ആവലാതി പറഞ്ഞതുപോലെയാണ് അല്ലേ? അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ പോകുന്നത്, പക്ഷേ അഞ്ചറ്റിയുടെ പഠിപ്പ് തീരുന്നതുവരെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ചു. പഠിപ്പിക്കാവില്ലെന്ന് അച്ഛൻ ശടിച്ചതാണ്, അവൾ സമ്മതിക്കണ്ടേ? ഈ കാലത്ത് പഠിച്ചതെന്ത് കാര്യം? എന്റെ പഠിപ്പിന് ചിലവാക്കിയ പണത്തിന് ഒരു തെങ്ങിൻ തോപ്പ് വാങ്ങാൻ തോന്നാത്തതിലാണ് ഇപ്പോൾ എന്റെ അമ്മാവനെ കൊണ്ടിരുന്നത്. അച്ഛനും പറയുന്നത് അതാണ്, പക്ഷേ അവളെ വേദനിപ്പിക്കാൻ വയ്യ. അമ്മയും ചേച്ചിയും ഒക്കെ ആയിട്ട് അവൾക്ക് ഞാനും ഉണ്ട്. അവൾ വാശി പിടിച്ചാൽ ഞാൻ തോൽക്കും. പക്ഷേ എനിക്ക് ജോലി പോയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഇനിയും കാണാം. കാണാം. വേഗം ജോലി കിട്ടാൻ വേണ്ടിട്ട ഞാനും. ബാബു താമസിക്കുന്നത് ഇവിടെ തന്നെ. വരും, ഇപ്പൊ വരും. മനസ്സിലായില്ല, ബാബുവിന്റെ വീട്ടിൽ നിന്നാണ്? ഞാൻ അവിടുത്തെ കാര്യത്തിലാണ്.
എനിക്കും മനസ്സിലായില്ല. ഞാനും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ബാബു പറഞ്ഞ കുട്ടിയായിരിക്കും. എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? ആ പറയാൻ പറയൂ. ബാബു എന്റെ അച്ഛനും എന്നെ കുറിപ്പേട്ടറെന്നാണ് വിളിച്ചിരുന്നത്. എന്റെ മടിയിൽ കിടന്നാണ് ബാബു വളർന്നിട്ടുള്ളത്. ബാബു പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് എന്താ ജോലി? ജോലി ജോലിയൊന്നും ആയിട്ടില്ല, അടുത്ത് തന്നെ ശരിപ്പെടും. ജോലി ചെയ്ത് കഴിയണമെന്നുള്ളവർ അന്യ നാട്ടിൽ കഴിയുന്നതിന് അർത്ഥമുണ്ട്. നാട്ടിൽ വലിയൊരു വീട്, കാരണവന്മാരായിട്ടുള്ള സ്വത്ത് വേണ്ടതുണ്ട്. എന്നിട്ട് ബാബു എന്തിനു ഈ ഹോട്ടൽ ചോറും കഴിച്ച് അന്യ നാട്ടിൽ കഴിയുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും പറയാറുണ്ട്. പറയണം പറയണം. നോക്കൂ, എനിക്കാണെങ്കിൽ വയസ്സായി, കണ്ണെത്തുന്നിടത്ത് കാലെത്താതായി. എത്ര തവണ ഞാൻ പറഞ്ഞതാണെന്നോ നാട്ടിൽ വന്നിരിക്കാൻ കേൾക്കണ്ടേ? കുഞ്ഞിന്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ ഒന്ന് കേൾക്കണം. കുറച്ചു കാലമായി ബാബു നാട് വിട്ടത്. നാട്ടുകാരെന്ത് വിചാരിക്കുന്നു? ഇത്തവണ കുറച്ച് പറവൻ ഒഴുകി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കല്യാണം കഴിച്ച് അന്തസ്സായി അവർ താമസിക്കാനോ? ചന്ദ്രനും കൂടി ഒന്ന് പറയണം. പറയാം, പക്ഷേ പറയണം. ചായയോ കാപ്പിയോ? അല്ല, കുറിപ്പായിട്ടോ വന്ന് തടിയതരായോ? ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന ഇവിടെ ഒരു കാർഡ് എഴുതിയിട്ടൂടെ? ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരുമായിരുന്നല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇന്ന് പോലില്ല. നീ ഒക്കെ ബാബു വെച്ചേക്കുന്ന പോലെ. ശരി, കാണാം. ഞാൻ എഴുതിയിരുന്ന പോലെ എല്ലാം ചെയ്യപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്റെ ഉദ്യോഗം വേറ്റേക്ക് എവിടെ വരായോ? ആ മില്ലോണ്ട് ചെട്ടിയാൻ എന്ന് പറഞ്ഞു. ഓ, പതിവുപോലെ തന്നെ പാക്കല. ഹലോ, മിസ്റ്റർ ബാബു സ്പീക്കിംഗ്. ഓ, ഷൂർലി ഷൂർലി. ഓക്കെ, ചെയ്യണോ? എനിക്ക് കണ്ട ഓർമ്മയില്ല. പിന്നെ താനൊക്കെ എന്തിന് ജീവിച്ചിരിക്കുന്നു? താൻ പോയി ആ ചിത്രം ഒന്ന് കാണണം. സിംപിളി മാർവലസ്, ബ്യൂട്ടിഫുൾ. പകൽ മുഴുവൻ അലഞ്ഞിട്ട് വല്ലാതെ ക്ഷീണം. ഇത് എന്റെ ഒരു ആവശ്യമാണ്. യു മസ്റ്റ് ഗോ. ആലോചിച്ച സമയം കളയണ്ട. താൻ സിനിമയ്ക്ക് പോകണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ പോയിട്ടില്ലെങ്കിൽ ഇന്ന് കുളിമുറിയിൽ കിടക്കേണ്ടി വരും. ഈ എന്റെ സിനിമ ഇന്ന് ഇവിടെയാണ്. സിനിമയും കണ്ട് ഗ്രീൻ ഹിൽസിൽ ഭക്ഷണവും കഴിച്ച് സാവധാനം വന്നാൽ മതി കേട്ടോ.
ഹലോ മാലിനി, ഒരു സന്തോഷമാണ്. അവസാനം ജോലി കിട്ടി. കൺഗ്രാചുലേഷൻസ്. തർലിം ബാങ്കിൽ മാലിനി എങ്ങോട്ടാണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കാർഡ് കൊടുക്കാൻ. മാലിനിയുടെ ജോലിക്കാരും നാളെ കെ ആൻഡ് എസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എനിക്ക് ഹോപ്പില്ല, റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതും നോക്കണ്ട. കെ എൻ എസ് കമ്പനിയിൽ ആരെങ്കിലും അറിയുമോ? കെ എൻ എസ് പക്ഷേ വില്യംസ് ഓ അസ്റ്റന്റ് അറിയാമല്ലോ. ഇനി റെക്കമെൻഡേഷൻ എന്താ? ജോലി വീണ്ടും പോയോ? എനിക്കല്ല, ഒരു ഫ്രണ്ടിന്. ഓ, നാളെ അവരൊരു സെലക്ഷൻ ഉണ്ട്. പേര് കെ പി മാലിനി. ശമ്പളം കിട്ടിയാൽ നമുക്കൊരു പാർട്ടി നടത്തണം. ആർക്ക്? നമുക്ക് തന്നെ. ചന്ദ്രൻ, എനിക്ക് നോട്ടീസില്ലേ? പോവുകയാണ്. മാലതി, ഇവർക്ക് വേണ്ടിയാണ് അന്ന് കെ എൻ എസ് റെക്കമെൻഡ് ചെയ്തത്. അത് ശരി, നിങ്ങൾ നാട്ടുകാരായിരിക്കും. അല്ല, പക്ഷെ നേരത്തെ അറിയും. പരിചയപ്പെടുത്തൽ പരിചയേ ആയിരുന്നു. ആ സോറി. ഇതാണ് മിസ്റ്റർ ബാബു, ഇദ്ദേഹമാണെന്ന് മാലതിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. എവിടെയാണ് യോഗ്യത ഉണ്ട് തന്നെ കിട്ടിയതാവും. കൂട്ടത്തിൽ ഞാനും പറഞ്ഞു എന്ന് മാത്രം. വലിയ സഹായമായി. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ പോട്ടെ, നേരമായി. ഓ, വെറുതെ പോട്ടില്ല, ഞാൻ പോയിക്കോളാം. ആ, പിന്നെ കാണാം. ഞാനും നടക്കാമെന്ന് വെച്ചു. ജോലി എങ്ങനെ? തിരക്കേടില്ല. ചന്ദ്രൻ പറഞ്ഞാണ് ആദ്യത്തെ ജോലി ജീവിച്ചത് അറിഞ്ഞത്. അന്ന് മാലിക്ക് പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ആ മാനേജറെ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു. ഞാൻ കൂടെ നടക്കുന്ന അസുഖമാണെങ്കിൽ പറഞ്ഞേക്കണം, ഞാനൊന്ന് പോയിക്കോളാം. പബ്ലിക് റോഡല്ലേ, നടക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ അവകാശത്തിന്റെ ബലത്തിൽ നിന്ന് ഞാൻ വരുന്നില്ല. ആ, ഞാൻ ക്ഷണിക്കട്ടെ. ഒരു കാപ്പ് വേണ്ട, താങ്ക്സ്. മാലതിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ടപ്പോഴൊക്കെ മറന്നുപോയി. മാലതിയെ കണ്ടപ്പോൾ ഞാൻ എവിടെയോ പണ്ട് കണ്ട് മറന്നുപോയ ഒരു മുഖത്തിന്റെ ഓർമ്മ വന്നു. എന്റെ നാട് മലബാറിലാണ്, അതും ഒരു കാട്ടുപ്രദേശം. അവിടെ നിന്ന് വെച്ച് മാലതിയെ കണ്ടിരിക്കാനിടയില്ല. എന്നാൽ ആലുവ ശിവരാത്രിക്കായിരിക്കും. അല്ല, ഓ, ആലോചിച്ചാലോ ചിപ്പ പിടികിട്ടി. മുമ്പ് എവിടെയാണ് മാലതിയെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ വെച്ച്? പണ്ട് ഞാൻ മാലതിയെ കണ്ടത് എന്റെ സ്വപ്നങ്ങളിലാണ്. ആയിരം രാത്രികളിലെ സ്വപ്നങ്ങളിൽ കണ്ട ഒരു സുന്ദരിയുടെ മുഖം.
നടന്ന് ആളെ കൂടെ കുഴങ്ങിപ്പോയി. ആ നിങ്ങൾ പരിചയക്കാരി കണ്ടിരുന്നു. ആരെ? യുവർ ഫ്രണ്ട്സ് മിസ് മാലവി. ആളെ തോന്നുന്നു. താനത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വഴിയിലൂടെ പോകുമ്പോൾ ഒന്ന് കണ്ടതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അവളൊരു സാധു കുട്ടിയാണ് ബാബു. ശരാ, അത് ഞാൻ എന്ത് ചെയ്തു? വഴിക്കൊരു പെൺകുട്ടിയെ കണ്ടു, സുഖമാണെന്ന് ചോദിച്ചു. അതുകൊണ്ട് അവളെ മെച്ചു പോവുക. താൻ മുഖം കനപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, തനിക്ക് അവളോട് പ്രേമമുണ്ടോ? അവൾ തന്നെ ബന്ധുവോ സാമൂഹ്യ മറ്റാണോ? അതുകൊണ്ടല്ല. പിന്നെ കുടുംബത്തിന് വേണ്ടി അന്യ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്ന ആ കുട്ടിയുടെ കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ട്. എത്രയല്ലേ ഉള്ളൂ, ചുമ്മാ ഇരിക്കെ. ആ പിന്നൊരു കാര്യം, അവൾ എന്നെ പറ്റി അന്വേഷിച്ചാൽ എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ തന്നെ ഞാൻ. ആ ഭയം വേണ്ട, അവൾ നിങ്ങളെ സദാ ധ്യാനിച്ച് കാണുന്നവരോടെല്ലാം അന്വേഷണം നടത്താനൊന്നും പോകുന്നില്ല. വെരി ഗുഡ്. താൻ പെണ്ണെന്ന വിചിത്ര സൃഷ്ടിയെ പറ്റി എന്തറിഞ്ഞു? മിസ്റ്റർ ബാബു. മിസ്റ്റർ വേണ്ട, വെറും ബാബു. നിങ്ങൾ എത്ര നാളിങ്ങനെ റെയിൽ തെറ്റിയ ജീവിതം കൊണ്ടു നടക്കും? നിങ്ങൾക്ക് പ്രാരാബ്ദങ്ങളിൽ പണം, വലിയ വീടും തോട്ടങ്ങളും, ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കുടുംബജീവിയായി കഴിഞ്ഞുകൂടി. കുടുംബജീവിയോ? ഞാനോ? കുറുപ്പായിട്ടുള്ള സുഹൃത്തുക്കൾ തനിക്കും തുടങ്ങിയോ? കുടുംബമെന്ന മനോഹര സങ്കല്പം ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ല. ഓ ഹറോള, മൂക്കി തെളിപ്പിച്ച് തമ്മിൽ തല്ലും ബഹളം കൂട്ടുന്ന അരടസൻ കുട്ടികൾ, സ്വൈരം കരുത്തി അടക്കി ഭരിക്കുന്ന ഒരു ഭാര്യ, ഇതല്ലേ നിങ്ങളുടെ മനോഹര സങ്കല്പം? ലൈഫ് മുഴുവൻ ഒരു സ്ത്രീയുടെ കൂടെ തടവുകാരനായി കഴിയും. അത് നമ്മളെ കാരണം. ഹലോ, എന്നെ ഉപദേശിക്കരുതെന്ന വ്യവസ്ഥ താൻ വീണ്ടും മറക്കുന്നു. ആ എനിക്കിന്ന് സ്വല്പം നേരത്തെ പോണം. കണ്ടോൺമെന്റിൽ അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട്. സീറ്റ് റിസർവ് ചെയ്തേക്കും. ഒരു സിനിമയ്ക്കുള്ള ക്ഷണം സ്വീകരിച്ചാൽ ആകാശം തകർന്നു വീഴുന്നില്ലല്ലോ. ഞാനിന്ന് ബാബുവെ കാണാറുണ്ടല്ലേ ചിലപ്പോൾ. ബാബു എന്താ പറഞ്ഞിരുന്നത്? വിശേഷിച്ചൊന്നും പറഞ്ഞില്ല, വഴിക്ക് കണ്ടപ്പോൾ അതിന് സംസാരിച്ചു. മാലതി, പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പറയണമെന്ന് കുറച്ചു ദിവസമായി വിചാരിക്കുന്നു. എന്താ? ബാബുവെ പറ്റിയാണ്. മാലതി എന്തു വിചാരിക്കുന്നു എന്നറിഞ്ഞുകൂടാ. മാലതിക്ക് അയാളെപ്പറ്റി എന്തറിയാം? എനിക്ക് കുറച്ചു നാളത്തെ പരിചയമല്ലേ ഉള്ളൂ. എന്തേ? ഒന്നും ഉണ്ടായിട്ടല്ല. പൊതുവെ ഞാൻ പറയുകയാണ്, പെൺകുട്ടികൾക്ക് ഒരു നിമിഷം മതി തെറ്റുപറ്റാൻ. അയാൾ മാലതിയോട് അടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണും. ചന്ദ്രൻ, അയാൾ നിങ്ങളെപ്പറ്റി ഒരു കറുത്തവാക്കും പറഞ്ഞിട്ടില്ല. അയാളുടെ ഔദാര്യവും സഹായവും പറ്റി അയാൾ കേൾക്കാത്തപ്പോൾ കുറ്റം പറയുന്നത് ശരിയല്ല. മാലതി, ഞാൻ തെറ്റിദ്ധരിക്കരുത്. ബാബുവായി സംസാരിച്ചത് തെറ്റായോ? അപവാദത്തെ പറ്റി പറഞ്ഞു പേടിപ്പിക്കുന്ന നിങ്ങളും എന്റെ കൂടെ നടക്കുന്നതിലും സംസാരിക്കുന്നതിലും തെറ്റ് കാണാൻ ആളുകളുണ്ടാവും. മാലതി, സന്മാർഗം ഉപദേശിക്കുന്നവരെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. ഹലോ ബായ്, ഒരു സന്തോഷ വാർത്ത, എ ഗുഡ് ന്യൂസ്. എന്റെ ആ പരിചയക്കാരെ ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടു. ഇപ്പോ കുറേച്ച മനുഷ്യപ്പറ്റായിരിക്കും. എനിക്ക് ബീച്ചേഴ്സ് റോഡ് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഒരു വീടിന്റെ പകുതി. ഇപ്പൊ മാറുകയാണോ? ഇപ്പോൾ തന്നെ ആവാമെന്ന് വെച്ചു.
വെരി ഗുഡ് പീറ്റേഴ്സ് റോഡ് നല്ല ലൊക്കാലിറ്റി എനിക്ക് അവിടെ ചില ഓൾഡ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട് ഡോണ്ട് വറി ഞാൻ അവിടെ ഒന്ന് കണ്ടോളാം ബാബു എനിക്ക് ചെയ്തുള്ള ഉപകാരങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂട എനിക്ക് ആരുടെയും ഒരു നന്ദിയും വേണം ഒന്ന് ചുമ്മാ അരിയടോ ഡോണ്ട് ബി സില്ലി ഞാനൊരു മണ്ണ് അങ്ങട്ടേയും ചെയ്തിട്ടില്ല നിങ്ങൾക്കങ്ങനെ തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായങ്ങളായിരുന്നു ചെയ്തു തന്നൊക്കെ ശരി ഞാൻ ഒരു കാര്യവും കൂടി നിങ്ങൾക്ക് പഠിപ്പുണ്ട് ചിന്താശക്തിയുണ്ട് എന്നിട്ടും എന്ത് നിങ്ങൾ സ്വയം നശിക്കുന്നു മറ്റുള്ളവരെ നശിപ്പിക്കുന്നു
പാലും മോരും ഒന്നും വേണ്ട. വെറുതെ പറഞ്ഞാണ് കേട്ടോ. ആ ഞാനില്ലാത്തപ്പോൾ അയാൾ വന്നാൽ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. മിസ് മാലതിയെ കാണണം. ഇവിടെ ഇല്ലല്ലോ. മാലതിയുടെ കസൻ വന്നിരുന്നു. അയാളുടെ കൂടെ പുറത്തു പോയതാണ്. കസൻ? ആ മോട്ടോർ സൈക്കിളിൽ സാധാരണ വരാറുള്ള ആള്. മാലതി വന്ന ഒന്ന് പറയണോ? വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. എന്റെ ശരീരം ഇപ്പോഴും മറക്കുന്നു. അരേ ബായ്, എന്റെ കോട്ടയ്ക്കുള്ള എന്ത് വഴി വേണം? അവിടെ ഹോഗി. ഈ സ്ഥലമാണ് കാണേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത്. മാനം ചരിത്രം പിടിച്ചിട്ടില്ലേ? ടിപ്പു സുൽത്താന്റെ കോട്ട. അത് അവിടെയാണ് അവസാനത്തെ യുദ്ധം നടന്നത്. ഓ, ഒരു ചെറിയ സവാരിക്ക് സമ്മതിക്കാൻ എന്ത് പാടുപെടേണ്ടി വന്നു. പാറക്കെട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഒരു സ്വപ്ന സിനിമ, നീലാകാശം മുഴുവൻ അവളുടെ കണ്ണുകൾ, മഞ്ഞവെയിലിന്റെ തിളക്കം മുഴുവൻ കവിളുകൾ, കറുത്തവാവിന്റെ ഇരുട്ട് മുഴുവൻ കാറ്റിൽ താളം തുള്ളുന്ന മുടിച്ചിരുളുകൾ. ബാബു അടുക്കും തോറും എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ പാവപ്പെട്ടവളാണ് ബാബു. ബാബു വലിയ ആളാണ്. എന്ത് വലിപ്പം! പണ്ടുള്ളവർ കൂടെ കാശുണ്ടാക്കി വെച്ചത് ഞാനെന്ത് കഴിച്ചു? വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എന്റെ സ്വപ്നസ്ഥിതി പ്രത്യക്ഷപ്പെട്ടത് എന്റെ കുറ്റമാണ്. ഞാനൊന്ന് പറയട്ടെ? ഒന്നല്ല, രണ്ടുമെന്ന് പറയും. ബാബുവിന് ഇഷ്ടമാണെങ്കിൽ. ഇഷ്ടമാണെങ്കിൽ എന്റെ അച്ഛൻ എഴുതോ. എഴുതാൻ എനിക്ക് ഭയങ്കര മടിയാ. മാലിനിയോട് നാട്ടിൽ വന്നാലോ? എന്താ ഇത്ര സംശയം? അച്ഛനോട് നേരിട്ടെല്ലാം പറഞ്ഞ് നിശ്ചയിക്കുമോ? പിന്നെന്താ ഇപ്പോ താമസിയ? ബാബു അച്ഛന് മറ്റ് കുറച്ച് സമയം കിട്ടിയപ്പോൾ കരയാനാണ് വട്ടം. മണ്ടി പെണ്ണ് എനിക്ക് സുന്ദരമാകും പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ.
ഏഴര മണിക്ക് ഡിന്നർ ഇവിടെ സെർവ് ചെയ്യണം.
എന്റെ ബർത്ത്ഡേ സംബന്ധിച്ച പാർട്ടിയാണ്. കഴിഞ്ഞ മാസം രണ്ട് പിറന്നാളുണ്ടായാലും സാറേ. പോടാ, നീ പറയുന്നത് ചെയ്യാം. ഡെക്കറേഷൻ എല്ലാം ഗംഭീരമാണ് കേട്ടോ. ആരാണ് സാർ സ്പെഷ്യൽ? എന്നെ അറിയിക്കേണ്ടപ്പോ പറഞ്ഞോളാം. പിന്നെ സന്ധ്യക്കാണ് തന്നെ അടിച്ച് സെർവ് ചെയ്യാമെന്ന് കോമാളിത്രമെല്ലാം കാട്ടിയ എന്റെ കഥ കഴിക്കും ഞാൻ. ഓർമ്മ പെട്ടെന്ന് കറേം ചെയ്യും. പ്രതീക്ഷിച്ചതിൽ നേരത്തെ എത്തി. എല്ലാവരും വന്നു? വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചവർ എല്ലാം എത്തി കഴിഞ്ഞു. ഒരു ഭാഗത്തേക്ക് പാർട്ടിക്കുള്ളവരൊക്കെ എവിടെ? മാളവിയും ഞാനും എന്താ രണ്ടാൾ ചേർന്ന പാർട്ടിയായില്ലേ? തിരിച്ചു ശരി. വെറും നാരങ്ങ വെള്ളം. കുറെ കൂടെ സ്ട്രങ് വേണമെങ്കിൽ ബ്രാൻഡി, വിസ്കി, സോഡ, ഷാംപൈൻ എന്തുവരെങ്കിലും കിട്ടും. ആറ് മണി മുതൽ വരാന്തയുടെ അറ്റത്ത് തെരുവിലേക്ക് നോക്കി ഞാൻ കാണു നിൽക്കുകയായിരുന്നു. കാണുന്നതുവരെ എനിക്ക് വലിയ സംശയമുണ്ടായിരുന്നു മാലതി വരുമോ എന്ന കാര്യത്തിൽ. ഹോട്ടലിൽ വരുന്നതും പോകുന്നതും കണ്ടാൽ ആളുകൾക്ക് എന്ത് തോന്നും? പിന്നെ ഈ നഗരത്തിലുള്ള ജനങ്ങൾ മുഴുവനും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയല്ലേ മാലതിയുടെ ഓരോ ചലനവും ശ്രദ്ധിച്ച്. വന്ന് ഉടനെ പോകാൻ തിരക്കായോ? എന്റെ വസതിയെ പറ്റി എന്ത് പറയുന്നു? ആകെ നാനാം സമയം കിടക്കുകയായിരുന്നു. മാളവിയുടെ സന്ദർശനം പ്രമാണിച്ചാണ് എല്ലാം ഒന്ന് ഒരുക്കിയത്. ഇതെന്താ ഒരു സമ്മാനമാണ്? ആർക്കെ? എന്ത് പറയും? പിറന്നാൾ സമ്മാനം. ജന്മദിനാശംസകൾ മാളവി. മാലതി വന്നതാണല്ലോ ഏറ്റവും വലിയ സമ്മാനം. ഇവിടെ നിന്ന് രാത്രി ഈ നഗരം കാണാൻ മനോഹരമായിരിക്കും. നോക്കുന്ന കാണാം പ്ലീസ്. നല്ല ഭംഗിയുണ്ട്. രാത്രിയുടെ ആയിരം കണ്ണുകൾ. കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ തന്നെ സ്ഥിരമായി താമസിച്ചോളൂ. ഹോട്ടലല്ലേ, വീട്ടിലേക്ക് വിളിക്കൂ, എന്നിട്ട് പറയും സ്ഥിരമായി താമസിക്കാം. എപ്പോഴാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്? പോരാ, വരട്ടെ. അച്ഛനെ കാണാൻ പറയാം എന്നൊക്കെ പറഞ്ഞു മറന്നു. അച്ഛൻ അമ്മ വീട് നീറ്റുണ്ട്. തക്കാളി ഇതൊക്കെ മറക്കും. മനോഹരമായ രാത്രി, ജീവിതത്തിലെ അസുലഭമായ ഒരു നിമിഷം. അപ്പോൾ നമുക്ക് നമ്മെ പറ്റി തന്നെ ആലോചിക്കാമല്ലോ മലതി. Thank you.
കാല് അവിടെ വെച്ച്. ഹലോ, റൂം നമ്പർ 15 പ്ലീസ്. ബാബു ഈസ് നോട്ട് ഇൻ ദ റൂം പ്ലീസ്. രണ്ട് പണമേണ്ട, ഇന്നും കളയാതെ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണം കേട്ടോ. എന്തിനെ, എന്തും കേൾക്കാൻ തയ്യാറായിട്ടാണ് എണീറ്റത്. ഒന്നും പറയാത്തത്. എനിക്കൊന്നും പറയാനില്ല. ഒരിക്കൽ കൂടി താങ്ക്സ്. Shut up.
ചെയ്യുന്നു. പിന്നെ വരാന്ന് പറഞ്ഞു. ഏത് ബന്ധത്തെ? സാറിന്റെ ആ കൊറോണ സ്പെഷ്യൽ. ഹലോ മിസ് മാലതി, എന്താണ് നോട്ടീസ് ഇല്ലാതെ ഒരു സന്ദർശനം? എന്താ ഒരുമാതിരി വല്ലാതെ? കോഫി വേണ്ട ബാബു. അഞ്ചാറ് ദിവസമായി ഞാൻ ഫോണിൽ വിളിക്കുന്നു, കിട്ടിയില്ല. ഐ വാസ് ബിസി യു നോ. വിശേഷിച്ച് നമുക്ക് നാട്ടിൽ പോകണം ബാബു. ഓ പോകാമല്ലോ, എനിക്ക് വല്ലാത്ത തലവേദന. നമുക്ക് എവിടെ പറ്റി സംസാരിക്കാം. കമോൺ സിറ്റ് ഡൗൺ. ഇനി അത് നീട്ടാൻ വയ്യ ബാബു, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന്? എനിക്ക് കുറച്ചുനാൾ കഴിയട്ടെ മലതി. കുറച്ചുനാൾ കഴിയുമ്പോൾ ഞാൻ നാടിനും വീടിനും കൊള്ളാത്തവളായി തീരും. നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നാളത്തെ എക്സ്പ്രസിന് പുറപ്പെടണം. നാളെയോ? വൈകിയ എന്റെയും കുടുംബത്തിന്റെയും മാനമാണ് നഷ്ടപ്പെടുന്നത് ബാബു. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ. തൽക്കാലത്ത് ചില ചുറ്റുപാടുകൾ കൊണ്ട് പറയുക, നമുക്കൊരു ഡോക്ടറെ കാണാം. ഞാൻ പറഞ്ഞു പിൻവലിച്ചു. നാളെ തന്നെ നമുക്ക് പോകണം. ശരി, ഞാൻ ഇങ്ങോട്ട് വരാം. അഞ്ചു മണിക്കാണ് വണ്ടി. വേണ്ട, ഞാൻ സ്റ്റേഷനിൽ എത്തിക്കോളാം. നാലരയ്ക്ക് എത്തണം, എനിക്ക് വാക്കു തരും. എത്താമെന്ന് പറഞ്ഞില്ലേ? ബാബുവിന് എന്റെ വേദന അറിയില്ല. ഞാൻ എന്നാ സംബന്ധിച്ചു, ഞാൻ എത്തിക്കളാം, സ്റ്റേഷനിൽ എത്തിക്കളാം. ഈ അത്ര
കൊച്ചുമാലതി എല്ലാം തുറന്നു പറയും. പറഞ്ഞ ചന്ദ്രൻ എനിക്ക് മാപ്പ് തരില്ല. പറയൂ, എന്ത് സംഭവിച്ചു? ഇനി സംഭവിക്കുക യാതൊന്നുമില്ല. എന്നോടെല്ലാം പറയൂ മലതി. സ്റ്റേഷനിൽ ട്രെയിൻ വിടുന്നത് വരെ ഞാൻ കാത്തിരുന്നു, വന്നില്ല. ഹോട്ടലിൽ ചെന്ന് നോക്കി, ബാബു സ്ഥലം വിട്ടിരിക്കുന്നു. മലതി, സമാധാനമായിരിക്കും. ബാബുവിന്റെ വിവരമറിയുന്നവർ ചിലരുണ്ട്. എന്റെ മാനേജറോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയും. നമുക്ക് കണ്ടുപിടിക്കാം. മാലതി ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ ചിലയിടമെല്ലാം ഫോൺ ചെയ്തു രാവും പകലും ആലോചിച്ച ശേഷമാണ് ഈ കത്ത് എഴുതാൻ ഞാൻ തയ്യാറായത്. പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇത് നേരിട്ട് ഏൽപ്പിക്കുന്നത്. മാളതി ബാബുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അയാളുടെ സ്നേഹപ്രകടനങ്ങൾ ആത്മാർത്ഥമാണെന്ന് കരുതുന്നുണ്ട്. കണ്ടറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അയാൾ പല പെൺകുട്ടികളുടെയും ഹൃദയം കൊണ്ട് പന്താടിയ ഒരു മനുഷ്യനാണ്. മാളതിക്ക് ഒരാദർശം സംഭവിക്കരുതെന്ന നിർബന്ധം കൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. ക്ഷമിക്കണം, സ്വയം ചോദിച്ചേക്കാം, ഇയാൾക്കിതിൽ എന്ത് കാര്യം? വളരെ വളരെയുണ്ട്. മാലതി എന്റെ ചിന്തയുടെ ഭാഗമാണ്. മാലതിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഭാവിയെപ്പറ്റി, കുടുംബ ജീവിതത്തെപ്പറ്റി, അങ്ങനെ പലതും ഞാൻ സങ്കല്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മാലതി എന്നിൽ നിന്ന് അകലുന്നത് വേദനയോടെ ഞാൻ കാണുന്നു. സ്വന്തം ചന്ദ്രൻ പോകട്ടെ. ഹോസ്റ്റൽ വരെ ഞാനും വരാം. മേഷനോട് പറയൂ യാത്ര നീട്ടിവെച്ച്. ചന്ദ്രൻ, എനിക്കൊരപേക്ഷയുണ്ട്. പറയൂ. തെറ്റ് ചെയ്ത എനിക്ക് മാപ്പ് തരില്ല എന്നൊരു വാക്ക് പറയൂ. എന്നാൽ എനിക്ക് സമാധാനമായി. ആർക്കും തെറ്റുപറ്റും മലതി, സമാധാനമായിരിക്കും. ബാബു വരാതിരിക്കില്ല. അയാൾ മാലതിയെ കയ്യൊഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം അയാൾ വരാതിരിക്കില്ല. മാലതി വിശ്വസിക്കും, എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. എന്നെ പാട്ടിൽ വിട്ടേക്കു ചന്ദ്രൻ.
മാലതി, കഴിഞ്ഞ ചില നിമിഷങ്ങളിൽ ചിന്തിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം മറന്നേക്കൂ. എല്ലാം തകർന്നു എന്ന് വിജയിതാറായില്ല. മറുനാട്ടിൽ ജോലിക്ക് പോയി മകൾ ഒരച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചെത്തുന്നത്. ബാബു തിരിച്ചു വരും മാലതി. എനിക്ക് വിശ്വാസമില്ല. മാലതിയെ പോലത്തെ ഒരു പെൺകുട്ടിയെ വഴിയാധാരമാക്കി വിടാൻ എന്തോ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ബാബു ആണെങ്കിൽ കൂടി നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഈശ്വരൻ എന്നെ സഹായിക്കട്ടെ. വരും മാലതി. വരും. ഹോസ്റ്റലിൽ വിവരം അറിയിക്കണ്ടേ? ഹോസ്റ്റൽ വിട്ടു, ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാണ് പോന്നത്. ജോലിയും രാജിവെച്ചു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളെ പോലെ കരയാതിരിക്കും. അത് വ്യസനിക്കരുത്. മാലതിക്ക് ഇവിടെ താമസിക്കും. ഈ നിമിഷം മുതൽക്ക് മാലി അനിയുക്കിയാണ്. കരയാതിരിക്കും. ഞാനാണ് പറയുന്നത്. മാലിയുടെ ഏറ്റവും എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവൾക്കും പറ്റാവുന്ന തെറ്റുകളാണ്. കറൻസി നോട്ടുകൾ കാറ്റിൽ പറത്തി യുവത്വം കൊണ്ട് ചൂതി കളിക്കുന്ന ലോഭമില്ലാത്തൊരു വൻ നഗരത്തിൽ വിശേഷിച്ചും മാലിക്ക് സുഖമായി ഉറങ്ങും. അന്നന്റെ പുസ്തകങ്ങളും കടലാസ് എല്ലാം അടുക്കളയിലേക്ക് മാറ്റി. എല്ലാം റെഡി എന്നാ. ഇനി ചേച്ചി പ്രസവിക്കാൻ വൈകിയാലും എനിക്ക് ദേഷ്യം വരിക. ആ ലക്ഷ്മി, ഞാൻ ഓഫീസിൽ പോയാൽ ചേച്ചിയെ ജോലിയിൽ എടുക്കാൻ സമ്മതിക്കരുത്. അമ്മയോട് എപ്പോഴും ശ്രദ്ധ വേണമെന്ന് പറയണം. ഇനി ആരെയും കാണുക.
പ്രവർത്തിച്ചുകൊണ്ടാണ് നീ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പാപത്തിന്റെ ചുമടായ നിനക്ക് ജന്മം നൽകിയ മനുഷ്യനെ ഓർക്കുമ്പോൾ നിന്റെ മുഖം കാണുന്നു എനിക്ക് മറക്കാനാവാത്ത മറ്റൊരു മുഖമാണ് ഓർമ്മ. മിസ്റ്റർ ചന്ദ്രൻ മാസ്റ്റർ അല്ലേ? വരണ സാർ, ഞാനാണ് കമ്പി അടിച്ചത്. ചന്ദ്രൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? അതെ, മാസ്റ്റർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ. മാളിക ഇവിടെ പറഞ്ഞു. എവിടെയാ മാളികി? മാസ്റ്റർ ഇരിക്കണം. ചന്ദ്രൻ എന്താ കടന്ന് ഉരുണ്ടു കളിക്കുന്നത്? മാളികി എവിടെ പറയൂ. ഈശ്വര, ഞാൻ എന്താണ് പറയേണ്ടത് സാർ? ഈ വാർത്ത അറിയിക്കാൻ എന്നെ തിരഞ്ഞെടുത്തതിന് ദൈവത്തെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. മാനസിക്ക് എന്ത് പറ്റി പറയൂ. എന്റെ മോളക്ക് എന്ത് പറ്റി പറയൂ. മാലതി, മാലതി പറയൂ. മാലതി മരിച്ചു. അവർക്ക് മുമ്പ് പല പാവപ്പെട്ട പെൺകുട്ടികൾക്കും പറ്റിയ തെറ്റ്. പക്ഷേ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അവ രക്ഷിക്കുമ്പോൾ മരണം മറ്റൊരിടത്ത് പതിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചിയെ നശിപ്പിച്ച ആ മനുഷ്യൻ ആരാണ്? എവിടെയാണ്? നിങ്ങളറിയില്ല, കണ്ടെത്തുകയുമില്ല. വിലയ്ക്ക് വാങ്ങാവുന്ന സുഖങ്ങളുടെ പുറകെ നഗരത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്വേഷിക്കുകയാണ്. ഒരിക്കൽ കണ്ടെത്തും, കണ്ടെത്താതിരിക്കുകയില്ല. എനിക്ക് ആ പിശാചിനെ ഒന്ന് കാണണം. കാണാതിരിക്കട്ടെ ശാരദ, ഒരിക്കലും കാണാതിരിക്കട്ടെ. പക്ഷേ ഈ കുഞ്ഞ് ഒരപവാദത്തിന്റെ ഓർമ്മ മാത്രമായിരിക്കാം. അപമാനമായി ശല്യമായി ഉറപ്പിക്കണമല്ലോ എന്ന് വെച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ വേണ്ട. ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ കിടത്താൻ അനാഥമന്ദിരക്കാർ പുറത്തൊരു തൊട്ടിൽ തൂക്കിയിട്ടുണ്ടപ്പോ ശാരിയുടെ മാലച്ചേച്ചി നൊന്ത് പറ്റ കുഞ്ഞായി കാണാനും സ്നേഹിക്കാനും പറ്റുമെങ്കിൽ മാത്രം. ഞാൻ വളർത്തിക്കോളാം, ഒരു കഷ്ടവും വരാതെ ഞാൻ വളർത്തിക്കോളാം. ഇന്നത്തെ മെയിലിൽ മദ്രാസിൽ നിന്നും ബാബുവിന്റെ ഒരു കത്തുണ്ട്. പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള എന്തോ ഇൻസ്ട്രക്ഷൻസ് ആണ്. താങ്ക് യു സർ. മറന്നുപോയി, താനൊന്നും മാറിയിട്ടില്ലല്ലോ. വളരെ മാറിയിട്ടുണ്ട്. റിയലി? പക്ഷേ ഇതൊന്നും വേണ്ട. ഫൂൾ. പണ്ടൊരു ചക്രവർത്തി കൊട്ടാരത്തിൽ എഴുതി വെച്ചു അത്രേ, ഭൂമിയിൽ സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. മരിച്ചു കഴിഞ്ഞാലത്തെ സ്വർഗം ആർക്ക് വേണം? ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ദുരുപയോഗപ്പെടുത്തരുത്. ആട്ടെ, നീ എപ്പോ വന്നു ഇവിടെ? ഇന്ന് വന്നേ ഉള്ളൂ. ദേശം ബാബുവിനെ കാണാൻ ശരി, ചിലത് സംസാരിക്കാനുണ്ട്.
വീണ്ടും ബാംഗ്ലൂർക്ക് വന്നാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് താൻ ഇങ്ങോട്ട് വന്നത്. അതെ, വിശേഷം എന്തുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം, പരമസുഖം. തന്റെ ആ പരിചയക്കാരി അവിടെ തന്നെ ഉണ്ടോ? മാലതിയെ പറ്റിയാണോ ചോദിച്ചത്? അല്ലാതെ എത്ര പരിചയക്കാരികളെ തനിക്ക് അവകാശപ്പെടാനുണ്ട്? എന്റെ പരിചയക്കാരി ബാബുവിന്റെ തൽക്കാലത്തെ കാമുകി. അവളിപ്പോൾ സുഖമായിരിക്കുന്നു സ്വർഗത്തിൽ. ആത്മഹത്യയാൽ ക്ഷമിക്കാതെയുമല്ല. തിരുവഴിയിൽ അവൾ കാത്തുനിന്നെങ്കിലും മരണം മാറിപ്പോയിക്കളഞ്ഞു. എന്നിട്ട് അവൾ മരിച്ചു. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ ലോകത്തിന് സംഭാവന ചെയ്ത ശേഷം ജേതാവിന്റെ തലയെടുപ്പ് പോലെ നിങ്ങൾ ഭൂമിയിൽ സ്വർഗം അന്വേഷിക്കുകയല്ലേ? നിങ്ങൾക്കിത് ഒരു നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. ചന്ദ്രൻ, എനിക്ക് നിങ്ങൾ നശിപ്പിക്കാൻ ആഗ്രഹം, പക്ഷെ സാധിക്കും. നിങ്ങളോട് ഇത് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ആത്മാവ് രാവും പകലും നിങ്ങളെ വേട്ടയാടും. ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന സ്വർഗത്തിലെല്ലാം ഇനി സൂക്ഷിച്ചു നോക്കൂ. ഒരു കറുത്ത നിഴൽ കാണാം, ഒരു സ്ത്രീയുടെ നിഴൽ. കേൾക്കുമ്പോൾ പതിവ് പോലെ പൊട്ടിച്ചിരിക്കാൻ മറന്നുപോയോ? എല്ലാം തകർത്തു കളയുന്ന ആ ചിരി. ചന്ദ്രൻ, അപ്പോൾ ആ കുഞ്ഞ്? ആർക്കും വേണ്ടാത്ത കുഞ്ഞല്ലേ? ഓടയിലോ അനാഥ മന്ദിരത്തിലോ പിച്ചക്കാരുടെ തെരുവിലോ എവിടെയെങ്കിലും വളരട്ടെ. താൻ എന്നെ ഭീഷണിപ്പെടുത്താനാണോ വന്നിരിക്കുന്നത്? അതെ. ഇന്ന് രാത്രി എനിക്ക് ആശ്വാസമായി ഉറങ്ങാം. ഉറങ്ങാത്ത രാത്രികളുടെ ഭയങ്കരത നിങ്ങൾക്കറിയില്ല. ഇന്നു മുതൽ ഞാൻ അറിയാൻ പോവുകയാണ്. ശപിക്കാൻ ഒരു ദൈവദൂതൻ വന്നിരിക്കുന്നു. മനുഷ്യരുടെ ശാപവും ഫലിക്കുമെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. ഓർമ്മയിരിക്കട്ടെ. ചന്ദ്രൻ, എനിക്കല്ലേ സർവീസിലേക്ക് തിരിച്ചു വിളിച്ച ഓടാണോ? ഉമല എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ താനാണോ? ഓ, തുറപ്പായിട്ടായിരിക്കും. ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങി. ഫുൾ അഡ്രസ് വേണോ? താനാലൊന്നും ഒഴിവാക്ക്. ഇതാ ഇവിടെ. ഇടവിടോ, അതിന്റെ നിബ് പൊട്ടിക്കണ്ട. ആരാന്റെ പേനയാണ്? കത്തല്ലോ, ടെലഗ്രാം. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ടെലഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പി. ചെറിയമ്പുരാന്റെ വിവരം നല്ലതാണോ? ഒന്ന് വായിച്ചു നോക്കട്ടെ. അത് ഉറപ്പായിട്ടും വരട്ടെ. മാസ്റ്റർ അല്ലേ അത് പോണ? അയാളെ കയ്യിൽ കൊടുക്കി വായിക്കട്ടെ. ഇത് വായിക്കാൻ മാസ്റ്റർ വേണം. ഇംഗ്ലീഷിൽ എഴുതാൻ വെച്ചിട്ടാ പറഞ്ഞ. എന്താടോ, ഇംഗ്ലീഷ് നമുക്ക് വായിച്ചോടെ. എന്നാ വായിക്കേ. എടോ കുഞ്ഞ, ഞാൻ ആരാണെന്നാ താനൊക്കെ വിചാരിച്ചത്? എന്താ വർത്താനം? ചെറിയമ്പുരാന്റെയാ? എന്നാ വരിക? ഒക്കെ ഒന്ന് വായിച്ചോട്ടെ. പ്രിയപ്പെട്ട കുറുപ്പേടൻ വായിച്ചറിയുവാൻ ഞാൻ അടുത്തൊന്നും അങ്ങോട്ട് വരുന്നില്ല. ഞാൻ ബോംബായ്, കൽക്കത്ത, മദ്രാസി മുതലായ സ്ഥലങ്ങളിൽ താമസിക്കാനാണ് വിചാരിക്കുന്നത്. അവിടെ എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഇവിടെയും അതുപോലെ തന്നെ. പുതിയ ജോലിക്കാരൻ ശങ്കരനോട് എന്റെ പ്രത്യേകം അന്വേഷണം പറയണം. കമ്പി ചുരുക്കുന്നു എന്ന്. എന്താണോ അത്? തോട്ടപ്പടി എടുക്കാന്ന് വെച്ചാ ചണ്ണിലായിരിക്കുന്നവരുടെ സാധന ചെയ്യ. ആ കമ്പി അങ്ങോട്ട് കൊടുക്കേ. ഏത് കമ്പി? ഇപ്പൊ ശിവായി കൊണ്ടുവന്നതാ.
കൊല്ല ചെറിയമ്പുരാൻ നാളെ വരുന്നു. ഈ മുറ്റൊക്കെ നല്ലോണം വൃത്തിയാക്കണം. എടാ ശങ്കര, റൈറ്ററോട് നാളെ രാവിലെ ജീപ്പിൽ നിന്ന് അയക്കണം എന്ന് പറ. യെസ്. എന്റെ ഉടയമ്പുരാനെ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എടാ കുഞ്ഞ, പാണ്ഡ്യാലയിൽ നിന്ന് രണ്ട് പണിക്കാരും കൂടി വരാൻ പറ. വീട്ടിന്റെ അകമൊക്കെ നാനായി കയറ്റാ കിടക്കണത്. എടാ ശങ്കര, ഇവിടെ വാ. ആ ഗോവിന്ദൻ ഇപ്പൊ എവിടെയാ? ഇത് മുള്ളൻ ഗോവിന്ദനോ? ചാടിപ്പോയതല്ലേ? വെച്ചാലും വിളമ്പാനും മകുതിരുമുള്ള ഒരാളെ കിട്ടണല്ലോ. ശമ്പളം ഉണ്ടോ? രണ്ടാഴ്ച കൊടുക്കായിരുന്നു. ഞാൻ ചെയ്തോളാം കുറിപ്പേട്ട. നീയോ? അഞ്ചു കൊല്ലം നോർഡൻ സാഹിബ് നിന്റെ വെട്ടലോടായിരുന്നു. ആറ്റു നോക്കി ആരുടെ കുന്നുകൊണ്ടാ മൂപ്പർക്കുന്ന് വരാൻ തോന്നിയത്? നിന്റെ ഭക്ഷണം ഒരു നേരം തിന്നാ നാട് വിട്ട് ഓടില്ലേന്നാ എന്റെ പേടി. നാല് ദിവസം ഡ്രൈവ് നോക്കണം, എന്നിട്ട് പറയണം. അതുവരെ ടെമ്പറവരി. ഞങ്ങൾ പണ്ട് ഡക്ക് ഷൂട്ടിങ്ങിന് പോയത് മതി മതി. താൻ പറഞ്ഞ വരും നമുക്ക്. ഒരു യുഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗമാണ് കഴിഞ്ഞത്. ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് കുറിപ്പറ്റിന് വിശ്വാസമായില്ല അല്ലേ? വന്നില്ലോ. അതെന്നെ ഇപ്രാശീലം. കുഞ്ഞനില്ലേ? കുഞ്ഞൻ എണീക്കാനും നടക്കാനൊന്നും വയ്യാണ്ടായേ ചെറിയമ്പ്ര. ഇതെന്താ? ഇത് കാട്ടുപേരാണേ. കുഞ്ഞന് ഒരു മകനുണ്ടായിരുന്നല്ലോ, എന്താ പേര്? ചന്തു. ചന്തു അതോ? ചന്തു ആണെന്ന് വലുതായല്ലോ. കേട്ടോ കുറിപ്പേട്ട, ഒരു ദിവസം ഇവർക്കൊക്കെ ഒരു സദ്യ കൊടുക്കണം. പാട്ടും കളിയൊക്കെ ഉണ്ടോ ചന്തു? ഉണ്ടേ. എന്താ പിന്നെ? സബ്രാട്ടി വരുന്ന ദിവസം തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ആട്ടെ. പഴയ മുടി എങ്ങനെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ചെല്ലു ഉറങ്ങിപ്പോയി. കലവറയിൽ വെച്ചിരിക്കുകയാണ്. പഴയ കഥകൾ ഒന്നും മറന്നിട്ടില്ല അല്ലേ? മറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും മറക്കാൻ കഴിയുന്നില്ല കുറിപ്പേട്ട. അതാണ് എന്റെ ശാപം. ഇവിടെ കടന്ന ഉടനെ എനിക്ക് തോന്നിയ എന്താണെന്ന് കുറിപ്പേട്ട, കാലം ഇവിടെ ഒരു തടവുകാരനാണ്. പിന്നെ അറിയാറിയോ, പക്ഷെ എനിക്ക് അവനെ കാണുമ്പോൾ കരയാനും ചിരിക്കാനും തോന്നുന്നു കുറിപ്പിയത. ഇത് നല്ല പുതുമ. സത്യം, എനിക്കിപ്പോ കുറിപ്പേട്ടിന്റെ പുറത്തേറെ സവാരി ചെയ്യാൻ ഒക്കുമോ? അതൊക്കെ നല്ല ഓർമ്മ ഉണ്ടല്ലേ. പിന്നില്ലേ, അന്ന് കുറിപ്പേട്ടിന് കുടുംബം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കടിഞ്ഞാൻ പിടിക്കാൻ. ഡിയർ ഡിയർ സർ, ഇതാരാ കുറിപ്പേട്ട? ശങ്കരൻ തോട്ടക്കാരനായിരുന്നു, ഇന്നലെ അടുക്കളയിലേക്ക് പ്രൊമോഷൻ കൊടുത്തതാ. ഓഹോ, സാർ ഇവിടുത്തേനാണോ? യെസ് സർ. ഇവിടെ ഇവരെ കണ്ടിട്ടില്ലല്ലോ. ആർമി സർ. എന്താ? 52nd ബറ്റാലിയൻ ബി കമ്പനി WC No. 957. തനിക്ക് വേഷം ഉണ്ടെന്ന് കിട്ടി. ബട്ട്ലർ സർ. നോട്ടൺ സാഹിബ് സർ ബട്ട്ലർ സർ.
കുറുപ്പേട്ടാ, കുറുപ്പേട്ടന്റെ ശിഷ്യം പറ്റിയ ആളുമല്ല. ശങ്കരാ സർ, ഒരു ചെറിയ കാര്യം. യെസ് സർ. താൻ ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോൾ ഒന്നാമതായി വേണ്ടത്, റെഡി സർ, ഇംഗ്ലീഷ് ഭാഷയെ ദ്രോഹിക്കരുത്. യെസ് സർ. ശരി സർ. മറ്റൊന്ന്, ഈ വേഷത്തിൽ തന്നെ ഇവിടെ കണ്ടുപോകരുത്. നല്ല വെള്ളരി കണ്ടത്തിൽ നിൽക്കാൻ ഇതൊക്കെ മതി. ഇവിടെ സാധാരണ മനുഷ്യരെ പോലെ നിന്നാൽ മതി. ശ്രദ്ധിച്ചോളാം. അങ്ങനെ പറ നിന്നൊക്കെ ആരാ പട്ടാളത്തിൽ ചേർത്ത്? പട്ടാളം നാവെടുത്തവല്ലേ പറയൂ. നേരം സർ, റിക്രൂട്ടിംഗ് ഓഫീസ് ചെന്നപ്പോ WC ആയിട്ട് എടുക്കാമെന്ന് സാഹിബ് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോ കുരച്ച് ചാടി വിങ് കമാൻഡറാണെന്ന് പറഞ്ഞു. കമാൻഡറായി ചേർന്നു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നായിക്കോ ഹവിൽദാറോ ഒക്കെ ആയിട്ട് ഉയരാമല്ലോ. ചേർന്ന് കഴിഞ്ഞപ്പോ എന്താ സാർ പറയേണ്ടത്? വാട്ടർ കാരിയർ വെള്ളം കോരലാണ് ജോലി ഡിസ്ചാർജ് ആവണേ വരെ സർ ഈ കൈ കണ്ട സർ തഴമ്പ്. മനുഷ്യനെ തിന്ന ഞാൻ തുമ്പിപ്പിച്ചു തരാം.
എനിക്ക് തുമ്പിയ വേണോ? ഇത് ഉണ്ണികൃഷ്ണനോ? ഉണ്ണികൃഷ്ണനോ? തുമ്പിക്ക് പേരും ഉണ്ടോ? ഇത് പത്ത് വേണ്ട തുമ്പിയ. എന്തിനാ തുമ്പി? തുമ്പി കല്ലെടുക്കല്ലോ. അതെ, അതിന് സൂത്രമുണ്ട്. തുമ്പിയ തുമ്പിയ കല്ലെടുക്ക്, തമ്പുരാൻ പറഞ്ഞ കല്ലെടുക്കാന്ന് പറഞ്ഞാലേ എടുക്കുള്ളോ. പരിചയപ്പെട്ടിട്ടില്ല, പോസ്റ്റ് മാസ്റ്ററാണ്. ഓ, മനസ്സിലായി. കുറിപ്പേട്ടൻ പറഞ്ഞിരുന്നു വലിയ വീട്ടിലെ യജമാനൻ ഇന്ന് വരും നാളെ വരും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറയായി. ഇപ്പോഴെങ്കിലും പരിചയപ്പെടാൻ സാധിച്ചല്ലോ. കയറുന്നില്ലേ? ഇല്ല, ഞാൻ സൗകര്യം പോലെ വന്നോളാം. പോസ്റ്റ് ഓഫീസ് ഒന്ന് സ്ഥിരപ്പെടുത്തി കിട്ടാൻ നിങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കണം. അതിനെന്താ? ആ മാസ്റ്ററുടെ തങ്കമണി ഞാൻ പരിചയപ്പെട്ടു. ഇവിടെ വന്നോ? അതെ. മഹാവികൃതി അത്. അടുപ്പിച്ചാൽ അവൾ തലേ കയറും. മിടുക്കത്തി. കുട്ടിയുടെ അച്ഛൻ? അതെന്റെ ഒരു ദുര്യോഗം. തന്റെയും തള്ളയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതെന്റെ മൂത്ത മകളായിരുന്നു. പാവൻകുട്ടി. എന്റെ ഇളയ മകളുള്ളത് കൊണ്ട് അമ്മയില്ലാത്ത ദുഃഖം അവൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ പേരിലൊരു കേസുണ്ട് സാർ. ഈ അമ്മ ഞാൻ നീ തങ്കമണി ചോദിച്ചിട്ട് എന്റെ പൂ എടുക്കാത്തത് അതോ ഏതോ നേരിൽ ദിവസം ഒരു പൂ തങ്കമണി കൊടുത്തേക്കണം കേട്ടോ. എന്താണോ തങ്കമണി നോക്കുന്നത്? അതെ, എനിക്ക് രാത്രി ആരാ പാടുന്നത്? നല്ല ചേച്ചിയാണ്. അമ്മാവന് പാട്ടറിയാം, ചേച്ചിക്ക് അറിയാവുന്ന പോലെ അമ്മാവൻ അറിഞ്ഞു. ഓ ശരിയാണ്. ും പോറ്റയ്ക്കും കല്യാണം നാട്ടിൽ മുഴുക്കേ പൊന്നോണം. കാക്കയ്ക്കും പോറ്റയ്ക്കും കല്യാണം നാട്ടിൽ മുഴുക്കേ പൊന്നോണം. സുന്ദരി കാക്കയ്ക്ക് പുന്നാരം പൊന്നിളം വെയിലത്ത് കല്യാണം. കാക്കയ്ക്കും പോറ്റയ്ക്കും കല്യാണം നാട്ടിൽ മുഴുക്കേ പൊന്നോണം. കാക്കയ്ക്കും പോറ്റയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കേ പൊന്നോണം. പനിനീരു തളിച്ചത് കാട്ടരുവി, പായസം വെച്ചത് തേൻകുരുവി. ില മുറുക്കുന്നു കത്തമ്മ, ചുറ്റി നടക്കുന്നു പൂന്തന്ന. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കേ പൊന്നോണം. ചെറുക്കന്റെ തോഴൻ ചെങ്കീരി, പെണ്ണിന്റെ തോഴി മലയണ്ണ. കയ്യു പിടിച്ചത് കുരങ്ങച്ചൻ, പെണ്ണു കൊടുത്തത് കുറുക്കച്ചൻ. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കേ പൊന്നോണം. സുന്ദര
ചരിതാത്തേക്ക് പുന്നാരം പൊന്നിളം വെയിലത്ത് കല്യാണം കാക്കയ്ക്കും കൂറ്റയ്ക്കും കല്യാണം നാട്ടിൽ മുക്കേ പൊന്നോണം. തങ്കമണി, നമുക്ക് പോ. തങ്കമണി, ഞാൻ എത്ര പേരുമായി വിളിച്ചു നടക്കുന്നു. ക്ഷമിക്കണം, ഞാനാണ് തങ്കമണി കൂട്ടിക്കൊണ്ടുവന്നത്. കാട്ടുപ്രദേശമാണ്, പുറത്തു പോകരുതെന്ന് എത്ര തവണ പറഞ്ഞതാണ്. അപ്പൻ അറിഞ്ഞാൽ കണക്കായി. മാമാ, മൂക്കും മുറിക്കണം കേട്ടാ. ബാബുട്ടി, നമുക്ക് പോകാം. തങ്കമണിക്ക് വിശപ്പുക, ചെല്ലും. നിൽക്കൂ, പോസ്റ്റ് മാസ്റ്റർ മകളല്ലേ, എന്താ പേര്? ഹരിന്ന്. ഒരു കാര്യം കൂടി, എനിക്ക് വളരെ നന്ദിയുണ്ട് ഷാരിയോട്. എന്നും രാത്രിയിൽ പാടണം, ഞാനും കൂടി അതിൽ പങ്കുപറ്റുന്നുണ്ട്. അത് അല്ല, ഒന്നുമില്ല, പാടണമെന്ന് മാത്രം. ല്ലാതെ എനിക്ക് ഓരോ ഉറപ്പുമില്ല. വീടും നാടും ഉണ്ടെന്ന് തോന്നി തിരിച്ചു വന്നത് എന്ന ഭാഗ്യം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എന്നേ മറന്നു തുടങ്ങിയതാണ് കല്യാണം കഴിച്ച് സുഖമായിട്ട് ഇവിടെ താമസിക്കാൻ. വലിയ വീട്ടുകാരും ഞങ്ങളും സ്വത്തിലും പ്രതാപത്തിലും പണ്ടേ കെട കെടയാണ്. പിന്നെ തറവാട്ടിൽ നാളേക്കെന്ന് പറയാൻ ഒരു കുട്ടിയുണ്ട്. ഇതെന്റെ വലിയൊരു മോഹമാണ്. നേരം അന്ന് പേരെ നേരം ആയോ? ഇതാ ഇപ്പോൾ അങ്ങോട്ടൊന്നും വന്നു കണ്ടില്ല, അപ്പോൾ ഇവിടെ വന്ന് കാണാന്ന് വെച്ചു. വരണമെന്ന് കരുതി. ഇനിയും സമയമുണ്ടല്ലോ. വേനൊരാളെത്ര വലുതായിരിക്കുന്നു, കാലം പോണൊരു പോക്കേ. ഞാൻ കുറുപ്പായിട്ട് പറഞ്ഞിരിക്കുകയായിരുന്നു, ചന്ദ്രിയക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോയത് ഇതാ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുകയാണ്. അന്നൊക്കെ മഞ്ഞലിലായിരുന്നു യാത്രേ. അതെയല്ലോ, അവളിപ്പം ബി എ പഠിച്ച് ജയിച്ചിരിക്കുകയാണ്. പറയുമ്പോ അത്ഭുതം അത്ഭുതം അല്ലാതെ എന്താ പറയണ്ടേ. നായാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും എന്റെ വല്യമ്മാവനും കൂടി പോവാണ്. കുറ്റിരുട്ട് അതൊന്നും സാരല്ല. ഞാൻ നോട്ടൻ സാഹിബിന്റെ ബട്ട്ലർ ആയിരുന്ന കാലത്ത് നായാട്ടിന് പോയിട്ട് ഒരു നരിയ വെടിവെച്ചപ്പോളേ ഞാനും എന്റെ വല്യമ്മാവനും കൂടി പൊട്ടിച്ച നരിയല്ല, മോശം. അതുപോലൊരു നരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഹാലയോളോള നരി ഇപ്പോഴൊക്കെ എന്താന? അത് നോട്ടൻ സാഹിബ് പൊട്ടിച്ചതല്ലേ ആന. എത്ര ഉണ്ട് എന്നാ വിചാരം? പിണ്ടിട്ടാലെ ഒരു കൊല്ലം വേണം ഭൂമിയിലെത്താൻ. അതാണ് അതിന്റെ ഉയരം. ഒരു ദിവസം വരണം, എല്ലാവരും കാത്തിരിക്കുകയാണ് കാണാൻ. എന്നാ വരാം അടുത്ത് തന്നെ. ശനിയാഴ്ച ആയാലോ, അന്ന് ചന്ദ്രയെക്കുട്ടിയുടെ പിറന്നാളാണ്. ആട്ടെ, വരാം. വരണം. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആട്ടെ. എടാ കിട്ടുണ്ണി. ഓ എന്തോ, അപ്പൊ പോട്ടെ ഞാൻ കേട്ടാ. കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി, ഒരു കരുമാടിക്കുട്ടന്റെ വേഷം കെട്ടി. പെരിയാറിൻ തീരത്ത് പേരാലിൻ തണ്ടലത്ത് മുരളിയൂന്നൂതി ചെന്നിരുന്നു കണ്ണൻ, മുരളിയൂന്നൂതി ചെന്നിരുന്നു. Thank you.
തങ്കമണി. നിന്നെ അപ്പം വിളിക്കുന്നു, ഉടുപ്പില്ലാതെ വെയിലത്ത് നടക്കുന്നതിന് നിനക്ക് ഇന്ന് കിട്ടും. അത് വെള്ളമണി എന്റെ കൂടെ ഇല്ല വന്നത്, ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കും. തങ്കമണിയാണ് എനിക്കിവിടെ ആകെ ഒരു കൂട്ടം, അതിൽ വിരോധമില്ലല്ലോ. തങ്കമണി, ഞങ്ങളുടെ ഈ കാട്ടുപ്രദേശത്തെ പറ്റി എന്താണ് അഭിപ്രായം ചേച്ചിക്ക്? ഈ മലയോരത്തിന്റെ ഭംഗി ഞാൻ ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ്. അതാ ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് കാണുന്ന അസ്തമനം, പണിയേരുടെ പ്രേതനുള്ളലും ആട്ടവും ഇതെല്ലാം പണ്ടുകൂടെ ഉണ്ടായിരുന്നു. രത്ന വ്യാപാരിയുടെ കഥ പറഞ്ഞതുപോലെയാണ് എന്റെ കഥ. കുട്ടിക്ക് മനസ്സിലാവുന്ന കഥയല്ല, പക്ഷേ ചേച്ചിക്ക് മനസ്സിലാവും. രത്നവ്യാപാരം നടത്താൻ സ്വന്തം വയൽ വിറ്റ് പണമുണ്ടാക്കി നാടുവിട്ട വ്യാപാരി ഒളിഞ്ഞു തിരിച്ചു വന്നപ്പോൾ കണ്ടത് വിറ്റുകളഞ്ഞ വയലിൽ ഏറ്റവും വലിയ രത്നങ്ങൾ കുഴിച്ചെടുക്കുന്ന. ചേച്ചിയോടെ പോകും. മാമിയും വരും. കുട്ടി മാത്രം ക്ഷണിച്ചാ പോരല്ലോ. വലിയ വീട്ടിലെ യജമാനെ ഇതൊക്കെ വണ്ണമുള്ള സ്ഥിതിയില്ല നമുക്ക്. പോട്ടെ. പൂപ്പന്മാര് ഒരാളെ വെച്ചിരുന്നു വീണ്ടും ആ പോലെ ഓർമ്മിപ്പിക്കാൻ. ഓ ഇങ്ങനെയൊന്നുണ്ടല്ലോ. ആരാ വന്നിരിക്കണേ നോക്കൂ, ഫാനോ ഇവിടെ കുട്ടിക്കാലത്ത് വന്നതായിരിക്കും. അതെ, വളരെ മുമ്പേ, അന്ന് പഴയ വീടായിരുന്നു. ആ മകളാണ് ചന്ദ്രിക, കുട്ടിക്കാലത്ത് കണ്ടിരിക്കും. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. കണ്ടിട്ടുണ്ട്, അവൾ മദ്രാസിയിലാണ് പഠിച്ചത്. കഴിക്കൂ. മധുരം പോരുന്നുണ്ടോ? മതി, ഒരു അധികമുണ്ട്. പുറത്ത് കൂലിക്കാർ കാത്തിരിക്കുന്നുണ്ടാവും, കണക്ക് തീർത്തിട്ട് വരാന. എനിക്കും അവിടെ ചെന്നിട്ട് കുറച്ച്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഇംഗ്ലീഷും പഠിപ്പും നിശ്ചയമുള്ളവർക്കൊട്ടോ സംസാരിക്കാൻ വിഷമവും. ഞങ്ങളൊക്കെ നാടന്മാരല്ലേ. എങ്ങനെയാണ് ഇവിടെ സമയം കഴിക്കുക? അതാണ് പ്രോബ്ലം. രണ്ടു മാസം കൊണ്ട് തന്നെ എനിക്ക് ബോറടിച്ചു. കുറെ കഴിയുമ്പോൾ നഗരവും അടുക്കും. ഒരു ഇംഗ്ലീഷ് പീരിയം കാണാൻ ചാൻസ് ഇല്ല, സംസാരിക്കാൻ പറ്റിയ കമ്പനി ഉണ്ടോ അതും ഇല്ല. ഇംഗ്ലീഷ് ഫിലിംസ് ഇഷ്ടമാണോ? ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. ഐ സിംപ്ലി അഡോർ. എല്ലിസ് ആണ് എന്റെ ഫേവറേറ്റ്. മാർവലസ് റെക്കോർഡ് കേട്ടാൽ കൂടി ഞാൻ കരഞ്ഞു പോകും. എന്റെ കയ്യിൽ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്, കേൾക്കണ്ടേ? എനിക്ക് thank you.
എനിക്ക് നല്ല സുഖമില്ല. എക്സ്ക്യൂസ് മീ. ഹെഡേക്ക്? സംതിങ് ലൈക്ക് ദാറ്റ്. ഗോപാലരത്നം ഭുവനേകരത്നം ഗോപാംഗനായം വനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജോമഹേ യാദവവംശരത്നം.
ലക്ഷ്യമില്ലാത്ത ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാനൊരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. പഴയ തെറ്റുകൾ മാച്ചു കളഞ്ഞ് പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇന്നും ഞാനറിയാതെ പല മാറ്റങ്ങളും വന്നുചേരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, വിവാഹം കഴിച്ചൊരു പുതിയ ജീവിതം തുടങ്ങണമെന്ന്. ആവാ, പക്ഷേ മൂപ്പിന് നേരെ അസുഖപ്പെടുത്തരുത്, കാര്യം നടക്കില്ലെന്ന് കുറുപ്പേട്ടൻ പറഞ്ഞേക്കും. വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളു, തൂർത്തനാണ്, തെമ്മാവിയാണ്, കുടിയനാണ് എന്നൊക്കെ പറഞ്ഞോളൂ. അവരെന്നെ ഒഴിവാക്കട്ടെ. ഒഴിവാക്കാനാണെങ്കിൽ ഈ വളഞ്ഞ വഴി എന്തിനാ? പിന്നെ താല്പര്യമില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയെ പിടിച്ചില്ലെന്ന് അർത്ഥം വരും. അവൾക്ക് വേദന തോന്നി. ഒരു പെൺകുട്ടിയെയും വേദനിപ്പിക്കരുത് എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ. ഇതുവരെ സ്ത്രീ എനിക്കൊരു ഉപകരണം മാത്രമായിരുന്നു. ഇപ്പോൾ ഞാൻ അവളെ ബഹുമാനിക്കാൻ തുടങ്ങുകയാണ്. വിവാഹകാര്യത്തെ പറ്റി ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കാം. നേരോ ഇത്ര വേഗം മനസ്സിലറിയാം. നന്നായി, മൂപ്പിനായരോട് ഞാൻ നാളെ തന്നെ പറയട്ടെ. മൂപ്പിനായരുടെ കാര്യമല്ല, വധുവിനും തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ആരാണ് ആ വീട്ടിലെ പെൺകുട്ടി? ശാരി. ബാബു, എതിര് പറയാണെന്ന് കരുതരുത്. വലിയ വീട്ടുകാർ ഈ പ്രദേശത്തെ കിരീടമില്ലാത്ത രാജാക്കന്മാരാണ്. ഇവിടേക്ക് വരുന്ന പെൺകുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്ഥിതിക്ക് പറ്റിയതല്ല ബാബു. അവർ സാധുക്കളായിരിക്കും, പക്ഷേ എനിക്കവളെ ഇഷ്ടമായി. ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയോട് ദിവ്യമായ ഒരു അടുപ്പം തോന്നുന്നു. ശാന്തമായ ഒരു കുടുംബജീവിതം കൊണ്ട് ഒരു പക്ഷേ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. കുറുപ്പേട്ടൻ എന്ത് പറയുന്നു? എങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഇനിയുള്ളതല്ല എന്റെ ചുമതലയാണ്. മോളെ ശരി, ഞാൻ എന്താണ് കുറുപ്പിനോട് മറുപടി പറയേണ്ടത്? എല്ലാം അച്ഛന്റെ ഇഷ്ടം. തങ്കമണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. നീ വിവാഹം കഴിച്ചത് കൊണ്ട് തങ്കമണിക്ക് ഒരു വിഷമവും വരില്ല. അദ്ദേഹത്തിന് മോളെ പ്രാണനാണ്. പിന്നെ വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടായാൽ മറ്റു കുട്ടികളെ വെറുക്കണമെന്നൊന്നുമില്ലല്ലോ. നമ്മുടെ ഭാഗ്യമാണ് മോളെ. പിടിച്ച കണ്ണീരിന് ദൈവം ഇപ്പോൾ പ്രതിഫലം തരുന്നതായിരിക്കും. എന്റെ ഒന്നുമില്ല. മോളെ, ആ ചന്ദ്രന്റെ വിലാസം അറിയില്ലേ?
അച്ഛനോ? അരുവിയുടെ തീരത്ത് പാറക്കെട്ടിന്റെ മുകളിൽ സ്വപ്നം പോലത്തെ ഒരു കൊച്ചു വീട്. ആ വീട്ടിന് എന്ത് പേരിടണം? ഞാൻ പറയട്ടെ, വേണ്ട ബാബു മാല്ല ചേച്ചിയോടെ കൊണ്ടുവന്ന കുട്ടി. കുട്ടി പോയി ഉറങ്ങിക്കൂ, ചേച്ചി വരും. വീടുള്ളപ്പോൾ എല്ലാവർക്കും ഇവിടെ താമസിക്കാമല്ലോ. ശാരി അച്ഛനോട് പറയാം. അച്ഛന്റെ കാര്യമല്ല വിഷമം, പിന്നെ തങ്കമണി. ഒരു കാര്യം പറയട്ടെ. എന്താ? അവൾ ഇവിടെ കിടന്നോട്ടെ. ഈ മുറിയിലോ? എല്ലാവരും ചെയ്യും. കണ്ടോ, അവൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ വിളിച്ചിട്ട് മിണ്ടിയില്ല, എന്റെ അടുത്ത് വന്നില്ല. അവളൊരു കൊച്ചുകുട്ടിയല്ലേ, പോയിക്കോ. ചേച്ചി വന്നാലേ ഞാൻ പോകൂ. ഇല്ല ചേച്ചി വരില്ല, ചേച്ചി ഞാൻ വിടില്ല. ഹ്മ്.
പെട്ടു കഴിഞ്ഞു. ശാരിയുടെ ഉത്കണ്ഠ കാണുമ്പോൾ തങ്കമണി ആരുടെ കുട്ടിയാണെന്ന് സംശയിച്ചു. ശാരിയുടെ ചേച്ചിയുടെയോ ശാരിയുടെയോ? ഞാൻ തമാശ പറഞ്ഞു. കുഞ്ഞിനെ കുളിപ്പിക്കാനും ജോലി ചെയ്യാനും ഇവിടെ വേലക്കാരികളിൽ. അവൾ വേറെ ആരെയും ഒന്നിനും സമ്മതിക്കുന്നില്ല. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. നമുക്ക് യാത്ര നടത്തിയാലെന്താ? ഊട്ടിയിൽ നല്ല സീസണോ? തങ്കമണിയും കൂടെ വരട്ടെ, അവളെ നമുക്കൊരു ബോർഡിംഗ് സ്കൂളിലാണ്. അത് വിഷമമായിരിക്കും. അവൾ എന്നെ ഒരു നേരവും തിരിഞ്ഞിരിക്കില്ല. ശരി, ഒന്ന് ആലോചിക്കണം. വിവാഹം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൂര്യമായിരുന്നു എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എപ്പോഴും കുട്ടിയെ കുട്ടിയെ കുട്ടി. ലോകത്തിൽ നിന്ന് ആരും കുട്ടികളെ കണ്ടിട്ടില്ല, വളർത്തിയിട്ടുമില്ല. തുറന്നു പറയുക, ഞാനും അവളെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. യാത്രയെ പറ്റി എന്ത് പറയുന്നു? ഇനിയും സമയമുണ്ടല്ലോ, അവൾക്ക് പിരിഞ്ഞു താമസിക്കാനാവട്ടെ. എപ്പോ കിഴവനും കിഴവനായിട്ടോ? തങ്കമണി അകത്ത് പോ, എനിക്ക് ചേച്ചിയോട് ചില സംസാരിക്കാം. അവളെ തുടരുത്. അവളൊരു കൊച്ചുകുട്ടിയാണെന്ന കാര്യം പോലും ഓർമ്മയില്ല. എന്ത് ഭ്രാന്താണിത്? ഈ കുഞ്ഞെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എന്റെ ഭാവനയിലുണ്ടായിരുന്ന വസു എവിടെ? നീ എവിടെ? സത്യം പറയൂ, ഇവനില്ല. എന്റെ ചേച്ചിയുടെ മകൾ. ചേച്ചി? സങ്കല്പത്തിലുള്ള ഒരു ചേച്ചി. പലതും ഞാൻ കേൾക്കുന്നുണ്ട്. മരിച്ചുപോയെന്ന് പറയുന്ന ഈ ചേച്ചി ഒരു കെട്ടുകഥയല്ലേ? പറയൂ, ഇവൾ നിന്റെ കുഞ്ഞല്ലേ? സത്യം പറയൂ. എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാലേ തൃപ്തിയാകുമെങ്കിൽ. എന്ത് അസംബന്ധമാണ് നീ പറഞ്ഞത്? നിന്റെ കുഞ്ഞോ? ആരെങ്കിലും കേട്ടാൽ എന്ത് തോന്നും? എന്താണത്? എന്തു പറ്റി? ഞാൻ പോയാണ് ഉറപ്പേട്ട. ബാബു, വിവാഹത്തിന് മുൻപ് എനിക്ക് പല സ്വപ്നങ്ങളുണ്ടായി, പ്രതീക്ഷകളുണ്ടായി. എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും എന്നെ തടയരുത് ഉറപ്പേട്ട. വെറും ചന്ദ്രൻ മതി. നിങ്ങൾക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പായിരിക്കും.
വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ കണ്ട ബാബുവല്ല ഞാൻ. പുതിയൊരു മനുഷ്യനാവാൻ ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്തി. ഭൂതകാലം മുഴുവൻ മാച്ചു കളഞ്ഞ് ജീവിതം ആരംഭിക്കാം. എന്നിട്ട് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന സ്നേഹമുള്ള ഒരു കുടുംബത്തിന്റെ മേപ്പുരയ്ക്ക് കീഴിലാണ് ഭൂമിയിലെ സ്വർഗം എന്നെനിക്ക് ബോധ്യമായി. എന്നിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. ആ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുക. ഭാര്യയുടെ കുറ്റമാണോ? അവൾ ഒരു ദേവതയാണെന്ന് കൂടി എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവളൊരു പിഴച്ച പെണ്ണാണെന്ന് കൂടി എനിക്ക് തോന്നി. സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാനല്ലേ മരിച്ചുപോയ ചേച്ചിയുടെ ഓമന മകളെന്നും പറഞ്ഞ് ആ കുഞ്ഞിന് വളർത്തുന്നതെന്ന് കൂടി ഞാൻ സംശയിക്കുകയാണ്. ആണെന്ന് തന്നെ വെച്ചു. എന്നാൽ നിങ്ങൾക്കായിരം തെറ്റുകൾ ചെയ്യും, പാവപ്പെട്ട പെൺകുട്ടികളെ വഴിയാധാരമാക്കാം, എന്നിട്ട് പശ്ചാത്തലത്തിൽ വീണ്ടും പുതിയ ജീവിതം ആരംഭിക്കാം. ഒരു സ്ത്രീക്ക് ഒരിക്കൽ തെറ്റുപറ്റിയാൽ നിങ്ങൾക്ക് ഉദാഹരണമായി നിങ്ങൾക്ക് പൊറുക്കാനാവില്ല. ചന്ദ്രൻ, എന്റെ പ്രതീക്ഷകൾ, എന്റെ സങ്കല്പങ്ങൾ, ഭാവി വധുവ കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് മനസ്സിൽ വരുന്ന സ്വപ്നങ്ങൾ, അത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ കുഞ്ഞെന്റെ മനസ്സ് മാത്രം കാവ്യ തിന്നെയാണ്. എനിക്ക് തെളിവുകൾ കൂടെ ഉണ്ട് ചന്ദ്രൻ. എന്റെ ഭാര്യയും അവളുടെ അച്ഛനും ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ മരണത്തെപ്പറ്റി പറഞ്ഞ കഥകൾ തമ്മിൽ ഒരിക്കലും വൃത്തപ്പെട്ടില്ല. ആ കുഞ്ഞാണ് നിങ്ങളുടെ ശത്രു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ കൊച്ചു കുഞ്ഞ് ഒരു ഭയങ്കര ശത്രുവെ പോലെ എന്റെ മനസ്സിൽ വളർന്നിരിക്കുകയാണ്. വളരും, അവൾക്ക് ശത്രുവാകാതെ തരമില്ല. നിങ്ങളുടെ ഭാര്യയും ആ പാവം വയസ്സനും എല്ലാം നിങ്ങളുടെ ശത്രുക്കളാവും. ശാരി, ആ നല്ല പെൺകുട്ടിയെ നിങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ നിന്ന് കല്യാണ പന്തലിൽ ഓടിയെത്തിയതാണ് ഞാൻ. അപ്പോഴേക്കും വൈകിപ്പോയി. വിധിയുടെ ക്രൂരമായ വിനോദം കണ്ട് ഞാൻ പകച്ചു നിന്നു. ചന്ദ്രൻ, നിങ്ങൾ? ഞാൻ തന്നെ. ആ കുടുംബത്തെ നിങ്ങൾക്കറിയും, പൊതുവായി പ്രഖ്യാപിച്ച ആ കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ അറിയുമോ? കെട്ടുകഥയിലെ നായികയായി നിങ്ങൾ കരുതുന്ന ആ ചേച്ചിയുണ്ടല്ലോ, അവൾ ആരാണെന്ന് അറിയുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല, പറയൂ. മാലതി. പുറത്തെവിടെയെങ്കിലും ഉണ്ടാവും. അവളെ വിളിക്കൂ. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ വെറുപ്പോടെ മാത്രമേ എന്റെ മനസ്സിൽ ഞാൻ അവളെ സങ്കല്പിക്കാറുള്ളൂ. ശരി, എനിക്ക് മാപ്പ് വിളിച്ചു. ഞാൻ പലതും വിചാരിച്ചു, പലതും പറഞ്ഞു. എന്നെയാണ് നിങ്ങളെല്ലാം ശപിക്കേണ്ടത്? എന്നെയാണ് നിങ്ങളെല്ലാം ദ്രോഹിക്കേണ്ടത്? തങ്കമണി മോളെ, വരൂ. ഞാൻ ഭവമൂർമ്മനല്ല മോളെ. ഇനി മുതൽ മോളെ അച്ഛനെന്ന് വിളിക്കണം. എന്നെ വിശ്വസിക്കൂ തങ്കമണി, എന്റെ മകളാണ് മാലതിയുടെ മകൾ. അതെ, എന്നെ വിശ്വസിക്കൂ. ചന്ദ്രൻ പറഞ്ഞാൽ ഞാൻ എല്ലാം അറിഞ്ഞത്. മാലതിയെ നശിപ്പിച്ചത് ഞാനാണ്. എനിക്ക് മാപ്പ് തരൂ. എന്റെ മകളെ നശിപ്പിച്ചു. എന്റെ മാലതിയെ, എന്റെ കുടുംബത്തെ ആ നാശം മുഴുപ്പിക്കാനായിരിക്കും നീ ഇവിടെ തന്നെ തെരഞ്ഞെടുത്തത്. എന്റെ കൈകൾക്ക് കരുത്തുണ്ടായിരുന്നിട്ടും ശരി, നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ. എല്ലാം ഞാൻ അനുഭവിക്കേണ്ടവനാണ്. ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറയുന്നു. ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത്. ശരി, അങ്ങനെ നന്മകളില്ലായിരുന്നു. അങ്ങനത്തെ ഞാനല്ല ശരി നിന്നെ കല്യാണം കഴിച്ചത്. തങ്കമണി, അവളെ തുടരുത്.
ശരി, അവൾ എന്റെ കുഞ്ഞാണ്. അവൾ നിങ്ങളുടെ ആരുമല്ല, അവൾ അച്ഛനില്ലാത്ത കുഞ്ഞാണ്. മോളെ, ഈ നിൽക്കുന്ന മനുഷ്യൻ നമ്മുടെ കുടുംബം തകർത്തവനാണ്. നിന്നെ ഭർത്താവ് എന്ന് പറയുന്ന ഈ താണ്ടു എനിക്കും തനിക്കും തമ്മിൽ ജോലിക്കാനാവില്ല. ഈ വീട്ടിൽ ഈ നാട്ടിൽ ഒരു നിമിഷം നിന്നാൽ ദൈവം കൂടി കൊടുക്കില്ല. മോളെ പോവുകയാണ്, വെച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അവൾ എന്റെ കുഞ്ഞാണ്, എന്റെ കൂടെ വളരേണ്ടവളാണ്. മറുനീട്ടിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മാനക്കേടോർ താൽമുഖത്തിൽ ഒരുങ്ങിയ നിമിഷത്തിൽ ഓർക്കേണ്ടതായിരുന്നു, അന്നിട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. നീ എന്റെ ഭാര്യയാണെന്ന് ഓർമ്മ വേണം. അതോർക്ക് ഞാൻ ദുഃഖിക്കും. മൺമറഞ്ഞുപോയ എന്റെ ചേച്ചിയുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരില്ല. നിങ്ങൾ പോവുകയാണ്, ഇതെന്റെ സ്ഥലമാണ്. കുറുപ്പേട്ട, ശങ്കര, വിളിക്കേ, ആയിരം പേരെ വിളിക്കേ, നാട്ടുകാരെ മുഴുവൻ വിളിക്കേ, ലോകം മുഴുവൻ അറിയട്ടെ, വലിയ വീട്ടിലെ കൊച്ചയമാനൻ ഒരു കുടുംബം തകർത്ത കഥ. എന്നെ അച്ഛാമെന്ന് വിളിക്കൂ.